ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു സോസ്പാൻ വെനില കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നമ്മുടെ ഈ ചമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ചമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോകാം. ചടപടിയേന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോഞ്ച് വെനില കേക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഫസ്റ്റ് ഒരു 3 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് മിക്സർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താലും മതിയാകും. നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് അളവിലാണ് നമ്മളിപ്പോൾ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നത്. പൊടിച്ച പഞ്ചസാരയല്ല, പൊടിക്കാത്ത പഞ്ചസാരയാണ്. അരക്കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്ന ടൈമിൽ ഈ ബാറ്ററെല്ലാം ഒന്നുകൂടി കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടും. മുട്ടയെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദാമാവാണ്. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ മൈദാമാവ് എടുത്തിട്ടുണ്ട്. 80 ഗ്രാം മാവാണ്. അപ്പോൾ ഗ്രാം കണക്കിലാണെങ്കിൽ 80 ഗ്രാമാണ്. അപ്പോൾ നമുക്കിതൊരു അരിപ്പയിലേക്ക് ചേർക്കാം. ഇതിലേക്ക് അരിച്ചിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടിയാണ്. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്. കൂടെ തന്നെ 1 പിഞ്ച് ഉപ്പ് കൂടി. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരിച്ച് തന്നെ ചേർക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ തരിയൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ബീറ്റർ വെച്ചിട്ട് തന്നെ, ബീറ്റർ നല്ലതുപോലെ ഒന്ന് ലോയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചില വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടണം, ഈ ഒരു രീതിയിൽ കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസൻസ് ആണ്. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലാണ് വാനില എസൻസ് ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ മുട്ടയുടെ മണം ഇങ്ങനെ ഉണ്ടാവും, ആ മുട്ടയുടെ മണം പോകാൻ വേണ്ടിയിട്ടാണ് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസ് ചേർക്കുന്നത്. വാനില എസൻസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമ്മൾ ഈ ഓയിൽ ചേർക്കണത് എന്തിനെന്ന് വെച്ചാൽ നല്ലൊരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ചേർക്കുന്നത്. ഒരു കാരണം വെച്ചാൽ നമ്മൾ ഈ വെളിച്ചെണ്ണ ചേർക്കരുത്, എങ്കിൽ പിന്നെ ആ വെളിച്ചെണ്ണയുടെ മണമായിരിക്കും, നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ പേരിൽ സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കണം. മണമില്ലാത്ത ഓയിൽ വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഒരു സ്പാച്ചില വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് ചെറിയൊരു സോസ്പാനിലാണ്. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു സോസ്പാനാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് തന്നെ മതിയാവും. ഇതിനടിയിലായിട്ട് ഞാനൊരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഞാനിപ്പോൾ ബട്ടർ പേപ്പർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പകരം ഒരു മൈദാമാവ് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താലും മതിയാവും. ഏതായാലും മതി. ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെറുതായിട്ട് കൈ വെച്ചിട്ടും തട്ടി കൊടുക്കണം. കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ താഴത്ത് വെച്ചിട്ടോ ചെറുതായിട്ടും തട്ടി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ലംസൊക്കെ അങ്ങനെ ഉണ്ടാവും, അത് മാറാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് ലോയിൽ വെച്ചിട്ട്, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു തട്ട് അതിന് മുകളിൽ വെച്ചിട്ട് അതിന് മുകളിലേക്ക് നമുക്കിത് വെക്കാം. ഒരു 30 മുതൽ 40 മിനിറ്റ് വരെയാണ് ഇത് കറക്റ്റായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമയം. അപ്പോൾ 30 മിനിറ്റ് ആകും മുമ്പേ നിങ്ങൾ തുറന്ന് നോക്കരുത്, എങ്കിൽ പിന്നെ നമ്മുടെ കേക്കെല്ലാം അങ്ങനെ താന്നിട്ട് പോകും. അതിൻ്റെ പേരിൽ 30 മിനിറ്റ് കഴിയാതെ ഒരു കാരണവശാലും ഈ അടപ്പ് ഇങ്ങനെ എടുക്കരുത്. നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടും എങ്ങാനും ഫ്ലെയിം കൂടുതലായിട്ട് വരുന്നതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള എന്തെങ്കിലും വേണം നമ്മൾ താഴ്ത്ത് വെക്കാനായിട്ട്. അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതെല്ലാം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടില്ല. ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കെല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കാം. അപ്പോഴത്തേക്ക് അതിലിങ്ങനെ സ്റ്റിക്ക് ഇങ്ങനെ ഒട്ടിയൊന്നും പിടിക്കാതെ ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്ര സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ കേക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്പോഞ്ച് വേനലെ കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓവൻ വേണമെന്നോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ ഒരു സോസ് പാനോ എന്തെങ്കിലും ഒരു പാനോ വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ കേക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ക്രീം കേക്കൊക്കെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതിനെ ഒന്ന് ലെയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ക്രീമെല്ലാം ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്.